യേശുവിൽ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി മരിക്കുന്നത് ഒരാഘോഷമായി സ്വീകരിച്ച ഒരു വിശുദ്ധ ജനതയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലാണ് കൊറിയയിൽ സുവിശേഷവൽക്കരണം ആരംഭിക്കുന്നത് ആൻഡ്രു കിം തെഗോങ് പോൾ ചോങ് ഹസാങ് അതുപോലെ തന്നെ നൂറ്റിമൂന്നോളം രക്തസാക്ഷികൾ ഈശോയുടെ നാമത്തെ പ്രതി കൊറിയായിലെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സിരകളിലൂടെ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം സംഭവിക്കേണ്ട കുറേ സംഭവങ്ങളാണ് നൂറ്റി മൂന്നോളം വരുന്ന ക്രിസ്ത്യാനികൾ യേശുനാമത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്നതിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആൻഡ്രോ കിം തഗോൺ എന്ന് പറയുന്ന ആദ്യത്തെ കൊറിയൻ പുരോഹിതൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ചൈനയിൽ പോയാണ് അദ്ദേഹത്തിൻ്റെ സെമിനാരി പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹവും കൂടെ സഹായിയായിരുന്ന പോൾ ചോങ് ഹസാങ് എന്ന് പറയുന്ന ഒരൽമായനും യേശുനാമത്തെ പ്രതി രക്തസാക്ഷിയാകുന്ന സംഭവമാണ് ഓർമ്മപ്പെടുത്തുക അദ്ദേഹം കൊറിയയിൽ വൈദികനായ ശേഷം വിദേശങ്ങളിൽ നിന്ന് മിഷണറിമാരെ അവിടെ കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രിസ്തു നാമത്തെ പ്രതി കൊല്ലപ്പെടുകയുമാണ് ചെയ്യുന്നത് ആൻഡ്രൂ എന്ന് പറയുന്ന പുരോഹിതൻ്റെ പിതാവ് ഇഗ്നേഷ്യസ് കെം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു പോൾ ചോങ് ഹസാങ് എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഈ അൽമായ സഹോദരൻ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഈ പുരോഹിതൻ്റെ കൂടെ രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ള തൻ്റെടം കാണിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ കൊളംബാഖ്യം എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയും അവളുടെ സഹോദരി ആക്നസും വളരെ ക്രൂരരായിട്ടുള്ള ക്രിമിനൽസായിരുന്ന രണ്ട് പേരുടെ കൂടെ ഒരു സെല്ലിൽ അടയ്ക്കപ്പെടുകയും അവർ നക്തരാക്കപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി മാരകമായ പീഡനങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും കടന്നു പോയപ്പോഴും അവരുടെ ശരീരത്തിൽ ഈ അശുദ്ധരായ മനുഷ്യർ ഒരു കാരണവശാലും സ്പർശിക്കുവാൻ ദൈവം ഇടവരുത്തുകയില്ല എന്ന് മാത്രമല്ല മാരകമായിട്ടുള്ള അവഹേളനത്തിൻ്റെ സ്വരം പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാനുള്ള വലിയ ആത്മീയ ശക്തി അവർക്ക് ലഭിക്കുകയും ചെയ്തു കുളമ്പാക്യം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിയെ ശരീരത്തിൽ മാരകമായിട്ടുള്ള ഇരുമ്പ് ദണ്ടുകൾ തുളച്ചു കയറ്റി പഴുത്ത് നിൽക്കുന്ന ഇരുമ്പ് പാത്രത്തിൻ്റെ മുകളിൽ കൽക്കരി അടിയിൽ ഇട്ടുകൊണ്ട് പൊരിച്ചെടുക്കുന്നത് പോലെ മാരകമായ ദണ്ഡന മുറയിലൂടെയാണ് ഈ ചെറുപ്പക്കാരിയെ രക്തസാക്ഷിയാക്കിയത് പീറ്റർ റാവു എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങൾ ചില വസ്തുക്കൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് ദൂരെ എറിഞ്ഞുകൊണ്ടാണ് അവനെ കൊല്ലുവാനുള്ള പീഡനങ്ങൾ നടത്തുന്നത് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയാണ് അവന് സ്വീകരിക്കേണ്ടി വന്നത് പ്രൊസ്റ്റാസ് എന്ന് പറയുന്ന നാൽപ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് തൻ്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന പീഡന മുറ കാണുമ്പോൾ അദ്ദേഹം വിശ്വാസം ത്യജിക്കുവാൻ ഇടയാവുകയാണ് എന്നാൽ വിശ്വാസം ഉപേക്ഷിച്ച നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയും തിരിച്ചു വന്ന് തൻ്റെ വിശ്വാസം യുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അദ്ദേഹം മരണത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ജപ്പാൻകാരുടെ വരവോടുകൂടിയാണ് കൊറിയയിൽ വിശ്വാസം വളരുവാൻ തുടങ്ങിയത് ജപ്പാനിൽ നിന്ന് വരുന്ന ഭടന്മാർ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വിശ്വാസം ജീവിക്കുവാൻ കൊറിയയിലെ ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴോടുകൂടി കൊറിയയിൽ ഈശ്വരസഭ വൈദികരുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ വളർച്ച പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ വളരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ചൈനയിൽ നിന്ന് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി വൈദികർ കൊറിയയിലെത്തുമ്പോൾ നാലായിരത്തോളം എണ്ണ സംഖ്യയുള്ള ഒരു വിശ്വാസ സമൂഹത്തെ കൊറിയയിൽ അവർക്ക് കാണുവാൻ സാധിക്കുകയാണ് ഏഴ് വർഷം കൊണ്ട് അത് പതിനായിരത്തിലധികമാവുകയും നാലായിരത്തോളം വരുന്ന ക്രിസ്തീയ സമൂഹം അവർ പുരോഹിതരുമായി യാതൊരു ബന്ധവുമില്ലാതെ വളരുന്ന ഒരു വിശ്വാസ സമൂഹമായിരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുടെ ഒരു ഉത്തമ തെളിവായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നോടു കൊറിയയിൽ മതസ്വാതന്ത്ര്യം ലഭിക്കുകയും വിശ്വാസം വളരുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കൊറിയ സന്ദർശിക്കുന്ന അവസരത്തിൽ ആൻഡ്രൂ കിം എന്ന് പറയുന്ന അച്ഛനെയും പോൾ ഷോങ് എന്ന് പറയുന്ന ഈ അൽമാനെയും അദ്ദേഹത്തോടൊപ്പം മൂന്ന് ഫ്രഞ്ച് രക്തസാക്ഷികളെയും നാൽപ്പത്തിയേഴ് സ്ത്രീകളെയും നാൽപ്പത്തി അഞ്ച് പുരുഷന്മാരും അടങ്ങുന്ന നൂറ്റി മൂന്നോളം വരുന്ന രക്തസാക്ഷികളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച അനേകർ സഭയ്ക്ക് കരുത്ത് നൽകുകയും വിശ്വാസത്തിൽ വളരുവാൻ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളാവുകയും ചെയ്യുന്നതിൻ്റെ വലിയ ചിത്രം കൊറിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുരോഹിതരുടെ ശക്തമായ നേതൃത്വത്തിൽ കീഴിൽ അല്ലാതെ തന്നെ വളർന്നു വന്ന ഒരു വിശ്വാസ സമൂഹത്തെ കൊറിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ജപ്പാനിൽ നിന്ന് വന്ന ഭടന്മാരും ചൈനയിൽ നിന്ന് വന്ന അൽമാരും പല കാലഘട്ടങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തിന് കരുത്ത് നൽകുന്ന വലിയ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര മാരകമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നാലും ആഴമായ ദൈവവിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഏത് മാരകമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ സാധിക്കും എന്ന് നൂറ്റി മൂന്നോളം വരുന്ന കൊറിയയിലെ വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ വിശ്വാസത്തെക്കുറിച്ചുള്ള വലിയ അസ്വസ്ഥതകൾ ഉണരുന്ന കൊറിയ എന്ന് പറയുന്ന രാജ്യത്തെയും ഒപ്പം അവിടുത്തെ വിശ്വാസ സമൂഹത്തെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് ആ രാജ്യത്തിൽ അവിടുത്തെ സുവിശേഷ യജ്ഞം വളരെ ഭംഗിയായി മുന്നേറുവാനും ദൈവജനം അങ്ങിൽ വിശ്വാസം കണ്ടെത്തി മരണത്തെ പോലും സ്വീകരിക്കുവാൻ തയ്യാറാകത്തക്ക രീതിയിൽ അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേയെന്നും ലോകമാസ അകലം ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളായ മക്കൾക്ക് വലിയ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം എത്രയും പെട്ടെന്ന് നടക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും അമേൻ